എല്ലാവർക്കും ഇൻസെടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പുറത്തു വന്ന ഏറ്റവും പുതിയ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും ലൈവ് ഒ ടി ടി അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് കാപ്പ എന്ന സിനിമയെക്കുറിച്ചാണ്. പൃഥ്വിരാജ്, ആസിഫ് അലി എന്നിവർ പ്രധാന റോളിലെത്തി ക്രിസ്മസിന് തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു ഷാജി കൈലാസ് സിനിമയാണ് കാപ്പ. ചിത്രം ഫൈനൽ റണ്ണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പൊങ്കൽ റിലീസിന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന പുതിയ സിനിമകളുടെ വരവോടെ കാപ്പ തിയേറ്ററിൽ നിന്നും വാഷ് ഔട്ട് ആവുമെന്നാണ് ഇപ്പോഴത്തെ സിനിമയുടെ ബോക്സ് ഓഫീസ് പ്രകടന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. 10 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 18.60 കോടി രൂപയാണ് നേടിയിട്ടുള്ളത്. നിലവിൽ സിനിമയ്ക്ക് ഒരു ആവറേജ് വിജയ സ്റ്റാറ്റസ് മാത്രമേ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അടുത്ത അപ്ഡേറ്റ് മാളികപ്പുറം എന്ന സിനിമയെക്കുറിച്ചാണ്. ഉണ്ണി മുകുന്ദൻ നായകനായി എത്തി 2022 അവസാന റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് മാളികപ്പുറം. തിയേറ്ററിൽ നിന്നും ചിത്രത്തിന് ഗംഭീര അഭിപ്രായങ്ങളാണ് നേടാൻ സാധിച്ചത്. സിനിമ ഒരാഴ്ച പിന്നിടുമ്പോൾ ഉണ്ണിമുകുന്ദൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കളക്ഷൻ തേടുന്ന ഒരു സിനിമയായി മാറി മാളികപ്പുറം. ഈ സിനിമയുടെ ഒരാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നപ്പോൾ 7 ദിവസം കൊണ്ട് 5.65 കോടി രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം നേടിയെടുത്തത്. ഇന്നലെയും സിനിമയ്ക്ക് തിയേറ്ററുകളിൽ നിന്നും മികച്ച കളക്ഷൻ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് റിപ്പോർട്ട്. കേരളത്തിന് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി ഇന്നലെ ഈ സിനിമ റിലീസിനെത്തിയിരുന്നു. അവിടുത്തെ കളക്ഷൻ റിപ്പോർട്ട് കൂടെ വരുമ്പോൾ ഈ സിനിമ 10 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായി. അവസാനത്തെ അപ്ഡേറ്റ് അവതാർ ദ വേ ഓഫ് വാട്ടർ എന്ന സിനിമയെക്കുറിച്ചാണ്. ജെയിംസ് കാമറൂൺ സംവിധാനം ചെയ്ത് December 16 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ കേരള ബോക്സ് ഓഫീസിൽ ഏകദേശം ഒരു ഫൈനൽ റണ്ണിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട്. നിലവിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും 350 കോടിക്ക് മുകളിൽ നെറ്റ് കളക്ഷൻ നേടിയെടുത്ത സിനിമ 432 കോടി ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തു എന്നാണ് വിവരം. ഇതിനിടയിൽ ലോകമെമ്പാടും നിന്നും സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 1.51 ബില്യൺ US ആണ്, അതായത് 12,500 കോടി രൂപയാണ് സിനിമ ലോകമെമ്പാടും നിന്നും വെറും 21 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം അവതാർ ദ വേ ഓഫ് വാട്ടർ 36 കോടിക്കടുത്ത രൂപയാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെന്നാണ് റിപ്പോർട്ട്. അവതാർ 2 എന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 40 കോടി ക്ലബിലെത്തുമോ എന്ന് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായി. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും ലൈവ് OTT അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.